ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫിഷ് കട്ട് സ്കേർട്ടിൻ്റെ അണ്ടർ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമുക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലുള്ള തയ്യൽക്കുമ്പിടാം. ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 1 ഇഞ്ച് ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഷേപ്പ് വരെ 1 ഇഞ്ചാണ് രണ്ട് സൈഡിലും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടം വരെ, അതായത് 6 ഇഞ്ച് വരെയും നമ്മൾ ഓപ്പൺ ആക്കി വെക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പിൽ രണ്ട് സൈഡും അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ താഴേന്ന് മുകളിലേക്ക് ഒരു 10 ഇഞ്ച് ഓപ്പൺ ആക്കാം. പക്ഷേ ഞാൻ ഇത്തിരി വീതി കൂടുതൽ ഇവിടെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. സാധാരണ ഇത്ര വീതി എടുക്കാറില്ല, പക്ഷെ നെറ്റിൻ്റെ സാരി ഉടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഓപ്പൺ ആക്കിയാൽ വൃത്തികേടാവും, അതുകൊണ്ട് ഓപ്പൺ ആക്കാതെ ഇത്തിരി വീതി കൂടുതൽ എടുത്തേക്കാണ്. നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണ്ട. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ടക്കിട്ട് കാണിച്ചില്ലേ, ഈ പൊസിഷനിൽ തന്നെ ബാക്കിലും രണ്ട് സൈഡിലും ടക്കിടണം. ഇതുപോലെ തന്നെ ഇപ്പുറത്തും ടക്കിടേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ തയ്ച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സ്കേർട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ഞാൻ 1 ഇഞ്ച് അകത്തേക്ക് ഇട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇത് ഇവിടെ കണ്ട ചുളുക്ക് വന്നേക്കണുണ്ടോ, അപ്പം എന്ത് ചെയ്യണം എന്നറിയാമോ, നമ്മൾ ഉള്ളിൽ ഇങ്ങനെ വന്നേക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തിൻ്റെ അവിടെ കത്രി വെച്ചൊരു കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചുളുക്കായിട്ട് കിടക്കുന്നത്. പിന്നെ ഞാൻ സിബ് പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിൽ, ഇൻവിസിബിൾ സിബാണ് പിടിപ്പിച്ചേക്കണത്. ഞാൻ ഒരു വീഡിയോ ഇരിക്കുമ്പോൾ ഇൻവിസിബിൾ സിബ് എങ്ങനെ പിടിപ്പിക്കാമെന്നു കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാതിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ സാധിക്കും. അതിനെ താഴത്തേക്ക് വരുമ്പോൾ ഇതണ്ട ഇങ്ങനെയാണ് ഇത് വന്നേക്കണത്. അപ്പം ഇങ്ങനെ ഷേപ്പിൽ വരേണ്ടത്, ഷേപ്പിൽ വന്ന. ഇനിയിപ്പോൾ നമുക്കിത് വേണ്ടത് മുകളിൽ 2 ഇഞ്ച് വീതിയുള്ള പടി. നിങ്ങൾക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച് എടുക്കാം, 3 ഇഞ്ച് വേണമെങ്കിൽ 3 ഇഞ്ച് എടുക്കാം, 1 ഇഞ്ച് മതിയെങ്കിൽ 1 ഇഞ്ച് എടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ ഇറക്കം നോക്കണം. ഞാനിവിടെ ഇറക്കം 34 ഇഞ്ച് ഇറക്കമാണ് എനിക്ക് വേണ്ടത്. അപ്പം ലെങ്ത്ത് ഇപ്പം ഇവിടെ 32 ആണ് ഇവിടെ ഉള്ളത്. അപ്പം 34 എന്ന് പറയുമ്പോൾ തയ്യൽത്തുമ്പ് അടക്കം ഒരു 2.5 ഇഞ്ച് വീതിയുള്ള പടിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനൊരു 3 ഇഞ്ച് വീതി, അതായത് 3 3 6 6 ഇഞ്ച് വീതിയുള്ള ഒരു പടി ഇതിന് വേണ്ടി മുറിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കണം. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഇറക്കം കിട്ടും. അതും കൂടി ഉള്ളു ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഞാൻ അതുകൂടി തയ്ച്ച് കാണിച്ചിട്ട് വരാം. ഇതാണ് സ്കേർട്ട് തയ്ച്ചു കഴിഞ്ഞത്. വേപ്പാടി പിടിപ്പിച്ചു. പിന്നെ ടക്ക്, ടക്കിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ഇവിടെ 2 ടക്കും ബാക്കിൽ 2 ടക്ക് കണ്ട ഇങ്ങനെ ടക്കിട്ടു. അതിന് ശേഷം ഫുള്ള് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ 2 സൈഡിലും ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ സ്കേർട്ടിൻ്റെ പ്രത്യേകത. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സാരിയുടെ അടിയിൽ ഇങ്ങനത്തെ അണ്ടർ സ്കേർട്ട് ഇടുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ ഇരിക്കും സാരി ഉടുക്കുമ്പോൾ. അതാണ് ഈ സ്കേർട്ടിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത ദിവസം കാണുവരെയും ബൈ ബൈ.